നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം കോവിഡ് ബാധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ചന്ദ്രലാൽ യാത്രയായി ഒരു മാസം മുൻപ് ഭാര്യയും കോവിഡ് മൂലം മരിച്ചു ഞാൻ ആദ്യം എം ആയപ്പോൾ സെക്രട്ടറിയേറ്റ് ജീവനക്കാരനായിരുന്നു അദ്ദേഹം എൻ്റെ പി ആയിരുന്നു പിന്നീട് പ്രൊമോഷൻ ലഭിച്ച് അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത് പ്രയാസങ്ങൾ നിറഞ്ഞ ബാല്യത്തിൽ നിന്നും കഠിനാധ്വാനം കൊണ്ട് ഈ നിലയിലെത്തിയത് ജോലിക്കിടയിൽ എം ബി എയും എൽ എൽ ബിയും എടുത്തു അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഒരു ചായ പോലും മറ്റൊരാളിൽ നിന്ന് വാങ്ങി കുടിക്കില്ല ഒരു രൂപ പോലും അനാവശ്യമായി ആരോടും വാങ്ങില്ല തികച്ചും സത്യസന്ധൻ ലഭിക്കുന്ന ശമ്പളം ആവശ്യത്തിലധികമുണ്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു അത് വെച്ച് വീട് പണുതു രണ്ട് കുട്ടികളെയും നന്നായി പഠിപ്പിച്ചു ഒരു നല്ല മാതൃക എനിക്ക് വല്ലാത്ത സങ്കടമായി ഇരുപത് വർഷക്കാലത്തെ സ്നേഹബന്ധമാണ് അറ്റുപോയത് വി ഡി സതീശൻ പറഞ്ഞ ഈ ചന്ദ്രലാൽ എൻ്റെയും സുഹൃത്താണ് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ തിരുവനന്തപുരത്തെ ലോ അക്കാദമിയിൽ ഈവനിങ് ബാച്ചിൽ ഞാൻ നിയമം പഠിക്കുമ്പോൾ എൻ്റെ സഹപാഠിയായിരുന്നു ചന്ദ്രലാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മകളുടെയും കല്യാണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ഉദ്യോഗം വഹിക്കുമ്പോഴായിരുന്നു എനിക്ക് പരിചയമുണ്ടായിരുന്നത് ഇത്രയും നല്ല മനുഷ്യരെ കണ്ടെത്തുക അപൂർവമാണ് അഴിമതി ലെവലേശമില്ലാത്ത അഹങ്കാരം ലെവലേശമില്ലാത്ത വിനയവും എളിമയും മുഖമുദ്രയായ ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ ആ ബാച്ചിൽ പഠിച്ച ഏതാണ്ട് നൂറോളം കുട്ടികൾ പോയിട്ടുണ്ട് മഹാനായ നമ്മുടെ കവി ഒ എൻ വി യുടെ മകൻ രാജീവ് അടക്കമുള്ള പ്രമുഖർ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഇടയ്ക്കിടെ കാണുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ചന്ദ്രലാൽ അന്ന് പഠിച്ച രണ്ടായിരത്തി പതിനാല് പതിനേഴ് ഈവനിങ് ബാച്ചിൻ്റെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ ഞങ്ങളിപ്പോഴും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്നു ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ പലപ്പോഴും വരുന്നത് ഞങ്ങളുടെ ഒക്കെ ഈ മാതാപിതാക്കളോ ഉറ്റവരോ മരിച്ച വാർത്തയാണ് ആദ്യമായാണ് ഞങ്ങളിൽ ഒരാൾ കൊഴിഞ്ഞു വീഴുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയോ അദ്ദേഹത്തിൻ്റെയോ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപേ ഞങ്ങളുടെ ആയിരുന്ന ശ്രീകുമാർ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ആർ ടിഒ ആണ് ശ്രീകുമാറിന്റെ ഭാര്യ സുമ ഇതുപോലെ തന്നെ മരിച്ചിരുന്നു ഇത്തരം മരണ വാർത്തകൾ ഈ ഗ്രൂപ്പുകളിൽ നിന്നും വരുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ വേദന നിറഞ്ഞ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം തകർന്നു പോവും ആരായിരിക്കും നാളെ എന്ന ചോദ്യം നമ്മളിലാർക്കും എത്ര കാലം ആയുസ് ഉണ്ടാവും എന്ന് ഉറപ്പില്ലാത്ത ഒരു വേദന അത് നമ്മളെ വിഷമിപ്പിക്കുന്നു ഇത്തരം മരണങ്ങളുടെ വാർത്തകൾ കോവിഡ് കാലത്ത് നിരന്തരം കേൾക്കുകയാണ് പരിചയക്കാരെ പരിചയക്കാരുടെ ബന്ധുക്കളെ സ്നേഹിതന്മാരെ ബന്ധുക്കളെ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കോവിഡ് ബാധിച്ചു എന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിലൊരു മിന്നലാണ് കാരണം നമ്മൾ ഈ രോഗത്തിനൊപ്പം ഇങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മുടെ ചുറ്റിനും അതിങ്ങനെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നു ആർക്കും പടരാം കോവിഡ് ഒരിക്കലും വരില്ല എന്ന് കരുതി ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോയിരുന്ന മോഹനൻ വൈദ്യർ കോവിഡിൻ്റെ ആക്രമണത്തിൽ തളർന്നു വീണ് മരിച്ചു അതെ ഈ മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ തടയുക നമ്മൾ കരുതലെടുക്കുക എന്നത് മാത്രമാണ് വഴി എങ്ങനെയാണ് കരുതലെടുക്കുക അവിടെയാണ് പ്രശ്നം നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം അപ്പോൾ മരണം നമുക്കൊപ്പം ഉണ്ടാവും നമ്മുടെ സർക്കാരുകൾ നമ്മളെ ഇതുവരെ വോട്ടിനു വേണ്ടി പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അവർക്ക് ഒരു ധാരണയുമില്ല എങ്ങനെയാണ് ഈ കോവിഡിനെ തടയേണ്ടതെന്ന് അതുകൊണ്ടാണ് നിരന്തരമായി ആളുകളിങ്ങനെ മരിച്ചു വീഴുന്നത് ഞാൻ പറയട്ടെ ചന്ദ്രലാൽ സാറടക്കം എനിക്ക് പരിചയമുള്ള കോവിഡ് കാലത്ത് മരിച്ച മഹാഭൂരിപക്ഷം പേരും കോവിഡ് മരണക്കണക്കിൽ പെടില്ല കാരണം ഇവരൊക്കെ കോവിഡ് ബാധിച്ച് ചികിത്സയിലായി കോവിഡിന് ശേഷം നെഗറ്റീവായ ശേഷം കോവിഡാനന്തര രോഗത്തിൻ്റെ ഭാഗമായി മരിക്കുന്നവരാണ് കോവിഡാനന്തര രോഗത്തിൻ്റെ ഭാഗമായി മരിക്കുന്നവർ കോവിഡ് കണക്കിൽ പെടില്ല എന്നാൽ അവർക്ക് ചില മാനദണ്ഡങ്ങൾ അവരുടെ സംസ്കാരത്തിലും മറ്റും ഉണ്ടാവും പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമായിരിക്കും പങ്കെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കോവിഡിൻ്റെ കണക്കിൽ ഇതൊന്നും പെടില്ല പക്ഷേ ഇവരുടെയൊക്കെ എടുത്തത് കോവിഡ് തന്നെയാണ് ചന്ദ്രലാൽ റിട്ടയർ ചെയ്തിട്ട് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ജോലിക്കാലത്ത് തന്നെ അദ്ദേഹം എൽ എൽ ബി പൂർത്തിയാക്കി അതുകൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ തന്നെ പ്രാക്ടീസും തുടങ്ങി അദ്ദേഹത്തിന് മുൻപിൽ കുറഞ്ഞത് ഇരുപത് വർഷം എങ്കിലും ബാക്കിയുണ്ടായിരുന്നു സർവീസ് സെക്ടറിൽ നല്ല അഭിഭാഷകനായി പേരെടുക്കാമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കൈക്കൂലി ഒന്നും വാങ്ങാതെ ജീവിതത്തിൽ ആവശ്യത്തിന് മാത്രം സമ്പാദിച്ച് അദ്ദേഹം ഒരു പുതിയ പ്രൊഫഷൻ തെരഞ്ഞെടുത്ത് പോയപ്പോൾ അകാലത്തിൽ അദ്ദേഹത്തെ മരണം കൊണ്ടുപോയി അങ്ങനെ നമ്മളെ മരണം കൊണ്ടുപോകുമ്പോൾ അത് കോവിഡ് മൂലമാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ സങ്കടപ്പെടേണ്ടതും ആശങ്കപ്പെടേണ്ടതും നോക്കൂ ഈ ലോക്ക്ഡൗണും ലോക്ക്ഡൗണിനുള്ള ഇളവുകളുമൊക്കെ എത്ര അശാസ്ത്രീയമാണ് സർക്കാർ നടത്തുന്നത് ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസം കെട്ടിപ്പിറക്കി വെച്ചതിന് ശേഷം തുറന്നു കൊടുത്തപ്പോൾ നഗരം ശ്വാസം മുട്ടുകയാണ് ഞാൻ നഗരത്തിലൂടെ ഓഫീസിലേക്ക് വന്നപ്പോൾ കൂടി കണ്ട ഒരു കാഴ്ച ഏറ്റവും തിരക്കുള്ളപ്പോൾ സ്കൂളുകളൊക്കെ തുറന്നിരിക്കുമ്പോൾ ഉള്ള തിരക്കാണ് ഇന്ന് നഗരത്തിൽ കിലോമീറ്ററുകളോളം നീണ്ടുപോകുന്ന ട്രാഫിക്കു സകല മനുഷ്യരും തെരുവിലുണ്ട് സകല കടകളും തുറന്നിരിക്കുന്നു യാതൊരുവിധ നിയന്ത്രണവുമില്ല നമ്മൾ കോവിഡിനെ നേരിടുന്നതിനിടയിൽ പൊടുന്നനെ നമ്മൾ തെരുവിലിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അതേസമയം ഇന്നലെയും ഇനിഞ്ഞാനും അങ്ങനെയായിരുന്നില്ല തെരുവ് പൂർണ്ണമായും അടച്ചുപൂട്ടി കടകൾ പൂർണ്ണമായും അടച്ചുപൂട്ടി കോവിഡിനെ നേരിടുകയായിരുന്നു വെള്ളിയാഴ്ച ഒരു ദിവസം മുൻപ് വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ തിരക്കായിരുന്നു അതായത് നമ്മൾ ഒരു ദിവസം അടച്ചുപൂട്ടിയിടുന്നു പിറ്റേ ദിവസം അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് സകലതും തുറന്നു കൊടുക്കുന്നു അപ്പോൾ ഒരു ചോദ്യമുണ്ടാവും എത്ര കാലം ഇങ്ങനെ കിടക്കാൻ കഴിയും നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവണ്ടേ എന്ന ചോദ്യം ഞാൻ എന്നെ പോലെയുള്ളവർ ഇങ്ങനെ അനാവശ്യമായി അടച്ചു പൂട്ടി ഇടരുത് എന്ന വാദമുയർത്തിയവരാണ് ആ വാദത്തിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു എല്ലാവരും ജീവിക്കണം എല്ലാ സംവിധാനങ്ങളും പോവണം ഓഫീസുകളും സ്ഥാപനങ്ങളും ഒക്കെ പക്ഷേ നമ്മൾ ആത്മനിയന്ത്രണത്തോടുകൂടി അകലം പാലിച്ചുകൊണ്ട് അനാവശ്യ ആൾക്കൂട്ടം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പദ്ധതി ഒരുക്കണം അത് സർക്കാരിന് സാധിക്കുന്നില്ല ഏതാണ്ട് അഞ്ചാഴ്ച നമ്മുടെ എല്ലാ ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചിടുന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നതിനെ അത് തുറന്നു കൊടുക്കുന്നു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ എത്ര ഭയാനകമായ കാഴ്ചയാണ് നാടുനീൾ ഔട്ട്ലെറ്റുകളുടെ മുൻപിൽ ആയിരങ്ങൾ ക്യൂ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വമില്ലായ്മയാണ് നമ്മുടെ നാശത്തിൻ്റെ കാരണം എല്ലാ പരിഷ്കാരങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും ബുദ്ധിയില്ലായ്മയുടെ പ്രതീകമാണ് എങ്ങനെയാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് തുറന്നു കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ജീവിതം കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് എന്നൊന്നും ഈ സർക്കാരിന് അറിയത്തേയില്ല ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കും സർക്കാരിൻ്റെ ഇടയ്ക്ക് എല്ലാം അടച്ചുപൂട്ടുന്നു ആ സമയത്തെ അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്നവരെ പിടിച്ചുകെട്ടി പിഴ ഈടാക്കുന്നു അതേസമയം ഒരു സുപ്രഭാതത്തിൽ എല്ലാം തുറന്നു കൊടുക്കുന്നു യാതൊരു ഉത്തരവാദിത്വമില്ലാതെ നമ്മൾ കോവിഡിനെ പിടിച്ചു വാങ്ങുകയാണ് കോവിഡിൻ്റെ മരണം കോവിഡിൻ്റെ ബാധയൊക്കെ നമ്മൾ കണക്കിൽ കൃത്രിമം കാണിച്ചും ബോധപൂർവം ഒഴിവാക്കിയും ഭയപ്പെടുത്താതെ ജീവിക്കാൻ അവസരമൊരുക്കിക്കൊണ്ട് ഇല്ലാതാക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചുറ്റിനും അത് ജീവൻ കാർന്നു തിന്നുന്ന തരത്തിലുണ്ട് സർക്കാരിൻ്റെ ഈ അലസത അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണം ഞാൻ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വായിച്ച് കേൾപ്പിക്കാം അജീഷജു എന്നൊരാളിട്ട പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗം വായിക്കാം കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗൺ ആളുകൾ പോലെയല്ല ഇത്തവണ ജനങ്ങൾ മുഴുപട്ടിണിയിലേക്ക് നീങ്ങുകയാണ് ഒരു രൂപ പോലും എടുക്കാനാവാത്ത അവസ്ഥ അടച്ചുപൂട്ടലുകൾ ദിവസങ്ങളും മാസങ്ങളും താണുമ്പോൾ നമ്മുടെ നാട്ടിലെ എൺപത് ശതമാനം വരുന്ന സാധാരണക്കാര ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇതൊരു ഗുരുതരമായ വിഷയമാണ് ഈ കഴിഞ്ഞ തവണ സഹായിക്കാൻ സംഘടനകളുണ്ടായിരുന്നു സംരക്ഷിക്കാൻ സർക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് അടച്ചുപൂട്ടി ഇടുന്നത് പരിഹാരമല്ല അടച്ചുപൂട്ടലിൻ്റെ എക്സ്ട്രീം അവസ്ഥകൾ താണ്ടിയാണ് ഇന്ന് പലരും ജീവിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിരിക്കുന്നത് ഒരു പിടിവെള്ളിയിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്ന കാഴ്ച ഈ സമയം ഉപദേശങ്ങൾ കൊണ്ട് സമ്പന്നവും ഡബിൾ ചെങ്കുകളുടെ ഉടമയുമായി പിണറായി ഒരു ചോദ്യം ആരാണ് സാർ ഈ ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് കോവിഡ് പ്രോട്ടോക്കോൾ തീരുമാനിക്കുന്നത് മറ്റൊന്നുമല്ല ഇന്നുമുതൽ പുതിയൊരു പരിഷ്കാരം കൂടി കണ്ടു ഒറ്റയക്ക നമ്പറും ഇരട്ടയക്ക നമ്പറുമുള്ള സ്വകാര്യ ബസ്സുകൾ ഓടേണ്ട ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മിനിമം ഒരു ഒന്നാം ക്ലാസ്സുകാരൻ്റെ വിവേകബുദ്ധിയെങ്കിലും കാണിക്കൂ ഏമാന്മാരെ ഇതിൻ്റെ പേരിൽ ഇന്ന് നിരത്തിലിറങ്ങിയത് വിരലിൽ ഉണ്ടാവുന്ന ബസ്സുകൾ മാത്രം ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് ബസ് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് അഞ്ചും പത്തും കഴിഞ്ഞ് അരമണിക്കൂറാവുന്നു ഒരു ബസ് പോലും വന്നിട്ടില്ല ഓർക്കുക നമുക്ക് വെളിയിലിറങ്ങാൻ നിയന്ത്രണമില്ല എന്നാൽ ബസ്സുകൾക്ക് നിയന്ത്രണമുണ്ട് അപ്പോൾ ഒരേ സ്ഥലത്ത് നമ്മൾ ഒരുപാട് നേരം ആയിരിക്കുന്നു കോവിഡ് വ്യാപനത്തിന്റെ കാരണങ്ങളിലൊന്നാവുന്നു സ്റ്റോപ്പിൽ നിൽക്കുന്നത് വണ്ടിയില്ലാത്തതിൻ്റെയും പുതിയ നിയമത്തിന്റെ ദുരവസ്ഥകൾ പരസ്പരം പറയുന്നുണ്ട് ഈ സമയം പിണറായി സെഖാവിനോട് ഒരു കാര്യം കൂടി പറയട്ടെ ഈ ബസ് കാത്തു നിൽക്കുന്നവർ ആരും സർക്കാർ ജീവനക്കാരോ വ്യവസായിയുടെ മക്കളോ നേതാക്കന്മാരുടെ കുടുംബക്കാരോ അല്ല സാധാരണക്കാർ മാത്രമാണ് മരണകയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വകാര്യ കടകളിലും ദിവസക്കൂലിയിലും അങ്ങിങ്ങായി ജോലി ചെയ്യുന്നവർ ഇവർക്കാർക്കും സ്വന്തമായി വാഹനങ്ങൾ ഒന്നുമില്ല സഖാവേ ഒടുവിലാടി ഉലഞ്ഞ് ഒരു ബസ് വന്നു ബസ് അപ്പോഴേ നിറഞ്ഞു കവിഞ്ഞിരുന്നു തുളുമ്പി പോവാത്ത വിധം എല്ലാ ആളുകളും ബസ്സുകളിൽ കയറി കൊറോണ വരില്ല എന്ന് എനിക്ക് അതോടെ ഉറപ്പായി കാരണം കൊറോണയ്ക്ക് നിൽക്കാൻ പോലും ബസ്സിൽ സ്ഥലമില്ല കൊറോണ ഉണ്ടെങ്കിൽ തന്നെ ബസ്സിലെ തിരക്കിൽപ്പെട്ട് മയ്യത്തായിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ ആൾ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ബസ്സുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ആൾ തിരക്ക് ഒഴിവാകുന്നില്ല ഉള്ള ബസ്സിൽ ആൾക്കൂട്ടം പെരുകുന്നു അങ്ങനെ യാത്ര തുടങ്ങി ഓരോ സ്റ്റോപ്പിൽ നിന്നും ആളുകൾ തിങ്ങി കയറി തുടങ്ങി ബസ്സില്ലാത്തതുകൊണ്ട് തന്നെ വേറെ വഴിയില്ല ഞാൻ എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി താഴെ കുത്തിയിട്ടില്ല തള്ളവരൻ്റെ ബലത്തിൽ കുഞ്ഞിക്കൂനൻ ലെവലിലാണ് നിൽപ്പ് കൈയും കാലും കഴച്ചു തുടങ്ങി സർക്കാരിൻ്റെ പുതിയ നിയമം കാരണം സ്വകാര്യ വണ്ടികളുടെ കുത്തൊഴുക്കായിരുന്നു റോഡുകളിൽ കൊച്ചിയിലെ ബ്ലോക്ക് കാണേണ്ടതായിരുന്നു ഞങ്ങളുടെ ബസ്സിലെ കാഴ്ചകൾ കണ്ട് റോഡരികിൽ നിൽക്കുന്നവരും അടുത്തുള്ള വണ്ടികളിൽ പോകുന്നവരും ചിരിക്കുന്നുണ്ട് കൊറോണയെ പരിഹസിക്കുന്ന സംസാരവും കേൾക്കുകയുണ്ടായി ഒട്ടും വൈകാതെ പോലീസ് മാമാന്മാർ ബസ് കണ്ട് തടഞ്ഞു കണ്ടക്ടറോടും ഡ്രൈവറോടും തർക്കിച്ച ശേഷം യാത്രക്കാരാ ഞങ്ങളോട് ഇറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സഖി കെട്ട് യാത്രക്കാർ പോലീസ് മാമാന്മാർക്ക് വയറു നിറച്ചു കൊടുത്തു അതിനിടയ്ക്ക് ബസ്സിൽ ഭരത്ചന്ദ്രൻ ഐ പി എസ് പോലും മധ്യവയസ്കൻ കിഡിലോസ്കിൻ്റെ ഡയലോഗ് പോലീസിനോട് അതേ സാറേ എങ്ങനെയെങ്കിലും ഞങ്ങൾ കുടുംബത്തെത്തട്ടെ സാറുമാര് ബസ്സുകാരോട് ചൂടായിട്ട് കാര്യമില്ല ഒരു മണിക്കൂറായി ബസ് കാത്തു നിൽക്കുന്നു ഇനി തിരക്കിൽ കൊറോണ വന്ന് ചത്താനും വേണ്ടില്ല ജീവിക്കണം സാറേ നിങ്ങൾ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് സംസാരിക്കരുത് ഒറ്റയക്കം നമ്പറും ഇരട്ടിയക്കം നമ്പറും എന്ന് പറഞ്ഞ് ജനങ്ങളെ ജീവിക്കാൻ എന്നിട്ട് അയാൾ ലാസ്റ്റ് ഒരു ഡയലോഗ് കൂടി പറഞ്ഞു അത് കേട്ടിട്ട് വിസിഡടിക്കാൻ തോന്നിയത് സാറന്മാരെ ബിവറേജസിന് മുൻപിൽ പോയി നോക്കേ അപ്പോൾ കാണാം അവസ്ഥ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ബിവറേജസിന് മുൻപിലില്ലാത്ത കൊറോണ ഇവിടെയും വരില്ല സാറേ ഒന്നും പറയാൻ കഴിയാതെ പോലീസ് മാമന്മാർ സ്കൂട്ടായി അതേ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി ഓരോ കോപ്പിലെ പരിപാടി കാരണം ഈ പോസ്റ്റ് അങ്ങനെ നീളുകയാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞ തലതിരിഞ്ഞ പരിഷ്കാരത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വിറ്റ് പോയാലേ സർക്കാരിന് ദിവസം അമ്പത്തഞ്ച് കോടി കിട്ടൂ അതുകൊണ്ട് അവിടെ അവർ തടയാനെത്തില്ല അവിടെ നിയമങ്ങളില്ല നിയന്ത്രണങ്ങളില്ല ബെവ്ക്യൂ ആപ്പിലൂടെ വിൽപ്പനയില്ല അവിടെ ആർക്കും പോയി വാങ്ങാം സ്വകാര്യ ബസ്സുകൾ ആർക്കോ വേണ്ടി ഒറ്റ ഇരട്ട എന്ന തരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ആളെ നിയന്ത്രിക്കാൻ സംവിധാനമില്ല എല്ലാവരും ഒരുമിച്ച് കയറുന്നു ഞാൻ പറഞ്ഞത് ആകപ്പാടെ തലതിരിഞ്ഞ പരിഷ്കാരങ്ങളുടെ നാടാണിത് ജനങ്ങൾക്ക് ജീവിക്കണം എല്ലാവർക്കും വീട്ടിലിരിക്കാൻ കഴിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതേസമയം കോവിഡ് വ്യാപിക്കാത്ത തരത്തിൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധയുള്ളവരായി ആൾക്കൂട്ടം ഒഴിവാക്കുന്ന തരത്തിലുള്ള സംവിധാനത്തെക്കുറിച്ച് ഒരാലോചനയും ഇല്ല ഇതുപോലെ കരുതലിന്റെ പേരിൽ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന കൊന്നു തള്ളുന്ന ഒരു സർക്കാർ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ സംശയമാണ്